അഞ്ച് വർഷം മുമ്പ് അടച്ചുപൂട്ടിയ തിരുവമ്പാടിയിലെ സ്കൂൾ മൈതാനം വീണ്ടും തുറന്നേക്കും മൈതാനം അടച്ചതിനെതിരെ മന്ത്രിക്കും നവകേരള സദസ്സ് മുഖേന മുഖ്യമന്ത്രിക്കും നാട്ടുകാർ പരാതി നൽകിയിരുന്നു സർക്കാർ ഇടപെടലിനെ തുടർന്ന് കോഴിക്കോട് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ സി മനോജ് കുമാർ സ്കൂൾ മാനേജ്മെന്റിനെയും പരാതിക്കാരെയും നോട്ടീസ് നൽകി വിളിപ്പിച്ചതോടെയാണ് മൈതാനം തുറക്കാൻ സാധ്യത തെളിഞ്ഞത് അഞ്ച് വർഷം മുമ്പ് അടച്ചുപൂട്ടിയ തിരുവമ്പാടിയിലെ സ്കൂൾ മൈതാനം വീണ്ടും തുറന്നേക്കും മൈതാനം അടച്ചതിനെതിരെ വിദ്യാഭ്യാസ മന്ത്രിക്കും നവകേരള സദസ്സ് മുഖേന മുഖ്യമന്ത്രിക്കും നാട്ടുകാർ പരാതി നൽകിയിരുന്നു സർക്കാർ ഇടപെടലിനെ തുടർന്ന് കോഴിക്കോട് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ സി മനോജ് കുമാർ സ്കൂൾ മാനേജ്മെൻറ്റിനെയും പരാതിക്കാരെയും നോട്ടീസ് നൽകി വിളിപ്പിച്ചതോടെയാണ് മൈതാനം തുറക്കാൻ സാധ്യത തെളിഞ്ഞത് ഡി ഡി ഇയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ മൈതാനം തുറന്നു കൊടുക്കാൻ തീരുമാനമായതായാണ് വിവരം അഞ്ച് പതിറ്റാണ്ട് മുമ്പ് തിരുവമ്പാടി സേക്രട്ട് ഹാർട്ട് ഹൈസ്കൂളിനും സേക്രട്ട് ഹാർട്ട് യു പി സ്കൂളിനുമായി സ്ഥാപിച്ചതാണ് മൈതാനം രണ്ടായിരത്തി പത്തൊൻപതിലാണ് മൈതാനം സ്കൂൾ മാനേജ്മെൻറ്റ് അടച്ചുപൂട്ടിയത് മൈതാനം അടച്ചതോടെ സ്കൂൾ വിദ്യാർത്ഥികളും മറ്റ് കായിക താരങ്ങളും പ്രതിസന്ധിയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ കാരശ്ശേരിയിലെ സ്വകാര്യ വ്യക്തി സൌജന്യമായി സീക്രട്ട് ഹാർട്ട് സ്കൂൾ മാനേജ്മെൻറ്റിന് മൈതാന ആവശ്യത്തിന് നൽകിയതാണ് ഒന്നര ഏക്കർ സ്ഥലമെന്ന് നവകേരള സദസ്സിൽ നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നു കായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കണമെന്നായിരുന്നു സ്ഥലം വിട്ടു നൽകുമ്പോൾ ഉടമയുടെ നിബന്ധന സ്ഥലം സ്കൂളിന് ആവശ്യമില്ലാത്ത പക്ഷം തനിക്കോ തൻ്റെ പിന്തുടർച്ചാവകാശികൾക്കോ തിരിച്ചു നൽകണമെന്നും സ്ഥല ഉടമ നിർദ്ദേശിച്ചതായി പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു തിരുവാമ്പാടിയിലെ വിവിധ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ മൈതാനം കാണിച്ചാണ് സ്കൂളുകൾക്ക് അംഗീകാരം നേടിയിരുന്നത് അത്രേ മൈതാനം അടച്ചുപൂട്ടാൻ മാനേജ്മെൻറ്റിന് അധികാരമില്ലെന്നായിരുന്നു പരാതിക്കാർ ചൂണ്ടിക്കാണിച്ചത് അതേസമയം മാനേജ്മെൻറ്റിൻ്റെ അനുവാദമില്ലാതെ സ്കൂൾ മൈതാനത്ത് അനധികൃതമായി പ്രവൃത്തി നടത്തിയതിനെ തുടർന്നാണ് അടച്ചുപൂട്ടിയതെന്നാണ് സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ആരോപണം തിരുവമ്പാടി കോസ്മോസ് ക്ലബ്ബ് നാല് പതിറ്റാണ്ടോളം കായിക പരിശീലനങ്ങൾക്കും ഫുട്ബോൾ ടൂർണമെൻറ്റുകൾക്കും ഉപയോഗിച്ചിരുന്നത് ഈ മൈതാനമായിരുന്നു സ്കൂൾ മൈതാനം അടച്ചുപൂട്ടിയതോടെ കായിക താരങ്ങൾ കായിക പരിശീലനങ്ങൾക്ക് സ്വകാര്യ ടർഫുകളെ ആശ്രയിക്കേണ്ടി വന്നിരിക്കുകയാണ് മൈതാനം വീണ്ടും തുറക്കുന്നതോടെ തിരുവമ്പാടിയിലെ കായിക താരങ്ങളുടെ ഏറെ നാളായുള്ള ആഗ്രഹമാണ് യാഥാർത്ഥ്യമാവുക ന്യൂസ് ബ്യൂറോ തിരുവോമ്പാടി